കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഒരു തേരോട്ടത്തിന് ശേഷം ട്വിറ്റർ ഹാൻഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഞാൻ അജയനാണ് എനിക്ക് കടുത്ത ആത്മവിശ്വാസമുണ്ട് അതെ ഇന്ന് എന്നെ തടയാനാകില്ല എന്നുള്ള ഒരു ട്വീറ്റ് ആണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് വളരെ മാസ് ആയിട്ടുള്ള ഒരു എൻട്രിയുടെ ഒരു വീഡിയോയും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഐ ആം അൺസ്റ്റോപ്പബിൾ എന്നൊരു ഇംഗ്ലീഷ് ഗാനം കൂടി ചേർത്താണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തിരിക്കുന്നത് സത്യത്തിൽ കർണാടകയിലൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രചരണത്തിന് ഇറങ്ങി ഈ ഒരു കോൺഗ്രസിൻ്റെ മുഖമായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാരത് ജോഡോ അടക്കമുള്ള യാത്രകളിലൂടെ കോൺഗ്രസിൻ്റെ മുഖമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ള പിന്തുണ കൂടിയാണ് കർണാടകയിലെ ഈ തിരഞ്ഞെടുപ്പ് വിജയം എന്ന് വേണമെങ്കിൽ പറയാം എക്സിറ്റ് പോളുകൾ സൂചനകൾ അനുസരിച്ച് ശരിവെക്കുകയാണെങ്കിൽ കർണാടകയിൽ മികച്ച പ്രകടനമാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് കേവല ഭൂരിപക്ഷം നേടാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോഴും കാണുന്നത് ബലസൂചനകൾ നൽകുന്ന 224 സീറ്റുകളിൽ 113 സീറ്റുകളിലും ഇപ്പോൾ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു അത് 121ലേക്ക് പോകാം എന്ന് ഇപ്പോൾ മനസ്സിലാക്കുകയാണ് മാത്രമല്ല ഈ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ സംസ്ഥാനങ്ങളിൽ അതിനുശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് കർണാടകയിൽ യാത്രയുടെ ഭാഗമായി 21 ദിവസമാണ് രാഹുൽ ഗാന്ധി കർണാടകയിലൂടെ നടന്നത് അതുകൊണ്ട് കർണാടകയുടെ മുന്നേറ്റം രാഹുൽ ഗാന്ധിയുടെ വിജയമാണെന്നാണ് പാർട്ടി പറയുന്നത് അതുതന്നെയാണ് രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ അജയനാണ് എനിക്ക് കടുത്ത ആത്മവിശ്വാസമുണ്ട് അതെ ഇന്ന് എന്നെ തടുക്കാനാവില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റും ഒരു മാസ് വീഡിയോയും വന്നിരിക്കുന്നത് എന്തായാലും രാഹുൽ എഫക്റ്റ് എന്തായാലും കർണാടക ഇലക്ഷനെ നന്നായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാം പക്ഷേ അതേസമയം മോദി രംഗത്തിറങ്ങി നേരിട്ടിറങ്ങിയ മണ്ഡലങ്ങളിൽ പോലും ബി ജെ പി പിറകേക്ക് പോയത് അത് വലിയ ഒരു പ്രശ്നം അത് ബി ജെ പിക്കുള്ളിൽ സൃഷ്ടിക്കും പക്ഷേ മോദി ഇമ്പാക്റ്റ് അല്ല ഇത്തവണ കർണാടകയിൽ രാഹുൽ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് ഭാരത് ജോഡോ യാത്ര അടക്കമുള്ളവർ നടത്തി കർണാടകയിൽ നടത്തിയ ഒരു വലിയ യാത്രയുടെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അജയനാണ് എന്നെ തടയാൻ ആർക്കും കഴിയില്ല എന്ന രാഹുലിൻ്റെ പോസ്റ്റും അത് തന്നെയാണ് പറയുന്നത് കോൺഗ്രസിന് ഒരു പുതിയ മുഖമാകാൻ രാഹുൽ ഗാന്ധി കഴിയുന്നുണ്ട് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ഏതായാലും ഈ ഒരു മുന്നേറ്റം അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടം തന്നെയാണ് അദ്ദേഹത്തിന് എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്ത് പുതിയ ആൾ വരുന്നു അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനമടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഇത്തവണ ഭാരത് ജോഡോ യാത്ര അടക്കമുള്ളവ നടത്തി പാർട്ടിയെ കോൺഗ്രസ് പാർട്ടിയെ ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ കർണാടക തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുള്ളത് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പ്രത്യേകിച്ച് ഇത്തവണ രാഹുൽ ഗാന്ധി കർണാടകയിൽ നേരിട്ടെത്തുകയും അവിടെ പ്രചരണം നടത്തിക്കൊണ്ട് മുന്നേറാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഉൾപ്പെടെ കർണാടക രാഷ്ട്രീയം പൂർണ്ണമായും ചർച്ച ചെയ്തുകൊണ്ട് കർണാടക തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കോൺഗ്രസ് നടത്തിയ പ്രചരണങ്ങൾ ഇല്ലെങ്കിൽ പദ്ധതികളൊക്കെ തന്നെ ഇപ്പോൾ വർക്കൗട്ടായി എന്ന് വേണമെങ്കിൽ അറിയാം പ്രത്യേകിച്ച് ബജറിംഗൾ ഇതിനെ നിരോധിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും അതിലൊരു വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്നൊരു പ്രതീക്ഷ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി കോൺഗ്രസിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലൊന്നും സംഭവിച്ചില്ല പകരം വോട്ട് ചോർച്ച ഉണ്ടാകാതെ ജെ ഡി എസിൻ്റെയും ബി ജെ പിയുടെയും ബെറ്റിലടക്കം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു റീ എൻട്രി ആയിട്ട് രണ്ടാം വരവായിട്ട് വേണമെങ്കിൽ കർണാടക ഇലക്ഷൻ്റെ ഈ വിജയത്തെ കാണാൻ കഴിയും